ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇത് ഹെൽമെറ്റ് ഒക്കെ ആയിട്ട് ഇറങ്ങിയേക്കാണ്. ഞാൻ എൻ്റെ അറിവിനുണ്ട്, അറിവിനാണെങ്കിൽ ക്യാമറ പിടിച്ച് ചെയ്യണം അറിയാലോ. നമ്മൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഒരു ട്രിപ്പ് പോവാണ്. ഹായ്, അങ്ങനെ നമ്മുടെ ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്നാണ് ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് തുടങ്ങണേ. അപ്പോൾ ഈ ഒരു വഴി എന്ന് പറയുന്നത് നമ്മുടെ വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മീറ്റ് ചെയ്യുന്നത് വേറൊരു പോക്കറ്റ് റോഡാണ്. ആ ഈ ഒരു പോക്കറ്റ് റോഡ് നേരെ കയറി ചെല്ലുന്നത് നമ്മുടെ കൊടകര ടു ആളൂര്, അല്ലെങ്കിൽ ആളൂർ ടു കൊടകര, ആ ഒരു ഹൈവേയിലേക്കാണ് ഇപ്പോൾ നമ്മൾക്ക് നേരെ കയറി ചെല്ലാം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ബ്ലാക്കിനെയും എടുത്തിട്ടാണ് പോകണം. ബ്ലാക്കിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം യൂണിക്കോൺ. അപ്പോൾ ഈ യൂണിക്കോണും കൊണ്ടാണ് ഞങ്ങൾ ഈ പറഞ്ഞ ഏകദേശം ഒരു 50-52 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇത്രയും ദൂരത്തേക്ക് ഞങ്ങൾ പോകുന്നത് നമ്മുടെ ബ്ലാക്കിനെയും കൊണ്ടിട്ടാണ്, സാധാരണ നോർമൽ റൈഡ്. അപ്പോൾ ഇന്ന് വൺ ഡേ ട്രിപ്പാട്ടോ. സാധാരണ രീതിയിൽ നമ്മൾ എല്ലാ ദിവസവും വൺ ഡേ ട്രിപ്പ് ഇനി പോകാറ്. പലപ്പോഴും ഞങ്ങൾ 2-3 ദിവസത്തെ ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്യും, പക്ഷേ അതൊന്നും നടക്കാറില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ വിഷ്ണുവിന് ജോലിയുണ്ട്. അതായത് സൺഡേ ഒഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ ദിവസവും ജോലിയുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ അവൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു ദിവസം ഒന്ന് ലീവ് എടുക്കടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ സാലറി കട്ടാവട്ടെ, എൻ്റെ സാലറി കട്ടാവുമെന്ന്. അതായത് ഒരു ദിവസം ലീവ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാലറി കട്ടാവും. അപ്പോൾ അത് അവൻ ഒരിക്കലും ചെയ്യാറില്ല. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയും ലീവ് എടുക്കട എന്ന് പറഞ്ഞാൽ അവൻ അത് ചെയ്യേയില്ല. അവൻ പറയും നമുക്ക് ലീവ് കിട്ടുന്ന ദിവസം പോവാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണ് ഇന്ന് നമുക്ക് ലീവ് കിട്ടിയത്. അപ്പോൾ ലീവ് കിട്ടിയിരിക്കുന്ന ദിവസമാണ് നമ്മൾ ഈ ഒരു കഴിയമ്പ്രം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോണേ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീട്ടിൽ നിന്ന് ഈ കഴിയമ്പ്രം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഏകദേശം ഒരു 3/4 മണിക്കൂറിൻ്റെ യാത്ര ദൂരമുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കണത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയേക്കുന്നത് ഒരു ഉച്ച ടൈമിലാണ് ഞങ്ങൾ ഇറങ്ങിയേക്കണത്. കാരണം കാലത്ത് ഞങ്ങൾക്ക് കുറച്ച് വേറെ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഉച്ച ടൈമിലാണ് ഞങ്ങൾ ഇറങ്ങിയേക്കണേ. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ വിഷ്ണു ഇതിന് മുമ്പ് പോയിട്ടുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞ് നല്ല സ്ഥലമാടാ എന്നൊക്കെ പറഞ്ഞപ്പം നമുക്കും കാണാനൊരു അതിയായ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളും ഇന്ന് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വൺ ഡേ ട്രിപ്പുകളല്ലാണ്ട് ഇപ്പോൾ നമുക്ക് വേറെ 2 ഡേയ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കാനുള്ള ഒരു ചാൻസ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല. അപ്പോൾ അത് കറുത്താലും ഞങ്ങൾ മാക്സിമം വൺ ഡേ ട്രിപ്പുകൾ ഞങ്ങൾ എടുക്കും. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണേ. പക്ഷേ വീഡിയോയ്ക്ക് കുറേ ജെർക്കിങ്ങും ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലത്ത് സൗണ്ട് കാര്യങ്ങളൊക്കെ പോവുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പോകുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്ത് വെക്കണമെങ്കിൽ ക്യാച്ച് ചെയ്ത് വെക്കുക. അപ്പോൾ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ മാപ്പിലെ ചേച്ചിയുടെ അടുത്ത് കറക്റ്റായിട്ട് പറയാം കഴിയമ്പ്രം സ്കൂളിൽ നിന്ന്. അപ്പോൾ കഴിയമ്പ്രം സ്കൂളിൽ നിന്ന് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 75% ആൾ നമ്മളവിടെ എത്തിക്കും. 25% വല്ലപ്പോഴും നമ്മളെ കൊണ്ട് ആ ഒരു വഴികളും കാര്യങ്ങളൊക്കെ തെറ്റിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇരിഞ്ഞാലക്കുടയിൽ എത്തിയിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുട ടൗണിലെങ്ങനെയാണ്, അപ്പോൾ നമ്മുടെ ആ ബസ്സുകളൊക്കെ വരുന്ന ആ റൂട്ട്, അതായത് നേരെ ഓപ്പോസിറ്റ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇരിഞ്ഞാലക്കുടയിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇത് കാണും. അപ്പോൾ നമുക്ക് ആ വഴിയല്ല പോകേണ്ടത്, നമുക്ക് കാട്ടൂര് വഴിയാണ്. അതായത് ഈ വഴി കൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു നീല ബസ് അതിൻ്റെ ഉള്ളിൽ കയറി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുടയിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. പിന്നെ ഇവിടുത്തെ റോഡിൻ്റെ കാര്യമൊക്കെ പറയേണ്ട കാര്യം തന്നെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കിഡിലൻ റോഡ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലപ്പോഴും വല്ലയിടത്തും ഇങ്ങനെ ചെറിയ അങ്ങനെ പൊട്ടി ചെറുതായിട്ടൊക്കെ ഇരുന്നു, വലിയ ചെറിയ പൊട്ടലുകൾ. അതാണ് വലിയ രീതിയിൽ വലിയ കുണ്ടും കൂടിയായിട്ടുള്ള ഏരിയ ഒന്നും നമുക്ക് ഇവിടെ കണ്ടിട്ടില്ല. അതായത് ആളൂരിൽ നിന്ന് നമ്മൾ ഈ ഇരിഞ്ഞാലക്കുട എത്തണം വരെ. അപ്പോൾ ഇവിടെ നമുക്ക് സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാട്ടൂരിലേക്ക് പോകാനുള്ള സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഞങ്ങൾ പോയ ആ ഒരു റോഡിൻ്റെ അത് റൂട്ടെന്ന് ജസ്റ്റ് നിങ്ങളടുത്ത് പറയാം. നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് ആളൂരിൽ നിന്നാണ്. ആളൂരിൽ നിന്ന് കല്ലേറ്റിങ്ങര, അതായത് കല്ലേറ്റിങ്ങര റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു ഇത്. അവിടെ നിന്ന് നേരെ പുല്ലൂരിൽ നിന്ന് ഇരിഞ്ഞാലക്കുട ആ സെൻറ്ററിൽ നിന്ന്, അല്ലെങ്കിൽ ടൗണിൽ നിന്ന് നമ്മൾ കാട്ടൂർ റോഡ്, നമ്മൾ കാട്ടൂരിതേ അങ്ങനെ കാട്ടൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാട്ടൂർ എത്തനേക്കാളും മുമ്പ് കീഴ്ത്താണി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കീഴ്ത്താണി എന്ന് പറയണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാട്ടൂർ. അപ്പോൾ കാട്ടൂരിൽ കൂടെ ഞാൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഈ കാട്ടൂർ കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു പ്ലേസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇടത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഈ ഇടത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്തിൽ നമുക്ക് ഇതേ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നമ്മുടെ സെൻറ്റ് ആനീസ് കോൺവെൻ്റ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ദൂരം പോകുമ്പോൾ റൈറ്റ് സൈഡിൽ നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു പള്ളി കാണാം. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് അതിൻ്റെ ഒരു പാരിഷ് ഹാളും കാര്യങ്ങളൊക്കെയും. പിന്നെ എനിക്ക് ഈ ഇടത്തുരുത്തിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിക്കോട്ടെ റൈറ്റ് സൈഡിലായിക്കോട്ടെ അടിപൊളി വീടുകൾ, അതായത് നല്ല രണ്ട് നല്ല വീടുകളൊക്കെയാണ് ഇവിടെ വരുന്നത്. അതായത് ഇവിടെ ഉള്ള ഇടത്തുരുത്തിയിലുള്ള ടീമുകളൊക്കെ കുറച്ച് റിച്ചാണ് കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, അത് വേറൊന്നുമല്ല. ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇടത്തുരുത്തിയിൽ വെച്ചിങ്ങായിട്ട് നമ്മുടെ അടിപൊളി സൂപ്പർ ഹീറോസൊക്കെയും ഉള്ള ഒരു ഫിലിമിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഞങ്ങളുടെ ക്യാമറയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഫിലിമിൻ്റെ
അതിൻ്റെ ഇതിലേക്കും അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പുറത്തേക്കൊന്നും വിടരുതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞേക്കാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു എന്താണ് ആ ഷൂട്ടിങ്ങും കാര്യങ്ങളും കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു. പിന്നെ ഈ ഒരു സ്ഥലം, ഈ നാലും കൂടി ജംഗ്ഷൻ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട സ്ഥലം തന്നെയാണ്. കാരണം ഇവിടെ സിഗ്നലോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ തന്നെ സൂക്ഷിച്ചും കഴിഞ്ഞിട്ട് വണ്ടി എടുക്കുക. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ അതൊന്നും നിങ്ങൾ മൈൻഡിലൊന്നും ഓർത്തു വയ്ക്കുന്നത് നല്ലതാണ്. കാരണം ഇല്ല, നമ്മളെവിടേക്കെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചെത്തണമെങ്കിൽ നമുക്കൊരു ഭാഗ്യം കാര്യങ്ങളൊക്കെ വേണം. പിന്നെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങുക. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് തിരിച്ചെത്തുന്ന കാര്യം കുറച്ച് ഡൗട്ട് തന്നെയാണ്. പിന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് സൂക്ഷിക്കുക. ഇപ്പോൾ ടൂ വീലറിലാണെങ്കിൽ ഞാൻ ഇപ്പോഴും പറയാറുണ്ട് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ കഴിയമ്പ്രം എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫെൻഡി പോണ ആ ഒരു എയ്സ് ഉണ്ടല്ലോ, അപ്പോൾ ആ എയ്സ് ഇപ്പോൾ ചെറുതായിട്ട് സ്ലോ ആവും. അച്ഛനെങ്കിൽ അവിടെ ചെറിയൊരു ബമ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ കഴിയമ്പ്രം സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു സ്കൂളിൻ്റെ അവിടേക്ക് കറക്റ്റായിട്ട് എത്തിക്കും. ചില സമയങ്ങളിൽ നമ്മൾ വേറെ വഴിക്കൂടേക്ക് കൊണ്ടുപോയിട്ടാണ് ഇവിടേക്ക് എത്തിക്കുക. അപ്പോൾ ഈ ഒരു കഴിയമ്പ്രം സ്കൂളിൻ്റെ അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം ഉണ്ട് നമ്മൾ ഈ പറയുന്ന കഴിയമ്പ്രം, അതായത് ഈ പറയുന്ന സ്വപ്നതീരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. ഈ സ്വപ്നതീരം എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ പേര്, ആ ഒരു പേര് ഇപ്പോൾ ചേഞ്ച് ചെയ്തത് ഈ അടുത്താണ്. ഇപ്പോൾ ഏകദേശം 1 ഇയർ ആവുന്നേ ഉള്ളൂ. കഴിയമ്പ്രം സ്കൂളിൻ്റെ അവിടെ നിന്ന് നമ്മളിപ്പോൾ ഈ പറയുന്ന സ്വപ്നതീരത്തേക്ക് പോകുന്ന റോഡ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള റോഡൊന്നല്ല, ചെറിയതായിട്ട് കുണ്ടും കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ നമ്മുടെ ഇതിൽ പോക്കറ്റ് റോഡുകളാണല്ലോ, അപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇനി ഇവിടെ നിന്ന് ഏകദേശം 100 അല്ലെങ്കിൽ 200 മീറ്ററേ ഉള്ളൂ നമ്മുടെ ഈ കഴിയമ്പ്രം, അതായത് സ്വപ്നതീരം എന്ന് പറയുന്ന നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കാണാൻ കൊതിക്കുന്ന ഈ ഒരു സ്ഥലം, അതായത് സ്വപ്നങ്ങളുടെ തീരം. അപ്പോൾ നമ്മൾ സ്വപ്നതീരത്ത് എത്തിയിട്ടുണ്ട്. വരുന്ന വഴിക്ക് കുറേ കാഴ്ചകൾ കണ്ടു, വഴികൾ കണ്ടു. അപ്പോൾ നമുക്കിനി നേരെ ബീച്ചിൻ്റെ അവിടേക്ക് പോവാം. അപ്പോൾ നമ്മൾ സ്വപ്നതീരത്തിൻ്റെ എൻട്രിയിൽ എത്തിയാണ്. ഇവിടെ ശരിക്കും മെയിൻ എൻട്രി ഇവർ കാണിച്ചിരിക്കുന്നത് ഈ ഒരു വഴിയായിട്ടാണ്. പക്ഷേ അത് ശരിക്കും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ നോക്കി നമുക്ക് കാണാം, വഞ്ചി കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ആ ഒരു പാലം പോലെ മേയ്ക്കാൻ നോക്കുന്നുണ്ട്. എന്തായാലും പണിത് വരുമ്പോൾ നല്ല രസമായിട്ട് വരുന്നു വിചാരിക്കുന്നു. അതുപോലെ തന്നെ സ്വപ്നതീരത്തിനെ കാണിച്ചിരിക്കുന്നത് തന്നെ അത് ഒരു ഇതിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബീച്ചിൻ്റെ ഒരു ഇനി വരാൻ പോകുന്നൊരു മെയിൻ വഴി എന്ന് പറയുന്നത്. അതായത് എൻട്രൻസ് വരുന്ന ഇതാണ്, മേയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം ഇവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാകുന്നു എനിക്ക് തോന്നുന്നു. അതും വേറെ രീതിയിൽ അല്ലെങ്കിൽ പുതിയൊരു രീതിയിൽ കൺസ്ട്രക്ട് ചെയ്ത് വരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നല്ല വെയിലാണ്. ഇപ്പം നമ്മളൊരു 3 മണി 3:30 ടൈം ഉണ്ടാവും. എന്നാലും വെയിലിനൊരു കുറവില്ല കേട്ടോ. ഇവിടുത്തെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു നല്ല രീതിയിൽ ചെടികളൊക്കെ വെച്ച് ആ ഒരു സംഭവങ്ങളൊക്കെ മേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒക്കെ കരിഞ്ഞു പോയ നിലയിലാണ്. വെയിലുണ്ടാവും, വെള്ളം തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്നറിയില്ല. ഇനിയിപ്പോൾ കടലിൻ്റെ അടുത്തായതുകൊണ്ട് അതിനിപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും നേരം നടന്നിട്ടത് നമുക്ക് ഈ ഒരു തണൽ മാത്രം കിട്ടിയത്, ഒരു തേക്കിൻ്റെ ചെറിയ മരം. ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ, ചുറ്റും നോക്കി അറിയാം. വേറെ പിന്നെ പൈൻമാനങ്ങളെ വരണം, അതിൻ്റെ മുകളിൽ കാക്കിയുണ്ട്, അതിൻ്റെ അടിയിൽ വരുന്ന പണിയും കിട്ടിച്ചു. പിന്നെ നമുക്ക് ചെറിയൊരു വിശ്രമ കേന്ദ്രം ഉണ്ട് അവിടെ, അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു പാർക്കും വരുന്നുണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട്. അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ വരുമ്പോൾ തന്നെ കാണാവുന്നൊരു കാഴ്ചകൾ. ടച്ച് പിള്ളേരുടെ ചെറിയൊരു പാർക്ക്, ഇതിപ്പോൾ കൺസ്ട്രക്ഷൻ നടക്കണമെന്നുള്ളൂ തോന്നുന്നു. കാരണം പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും കഴിഞ്ഞില്ല. അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ വരാറുണ്ട് പിള്ളേർക്ക് കളിക്കാനായിട്ട്. ഇതേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കയറി ഇഴുകാനുള്ളതും കുതിര കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ പാർക്കിലുണ്ട് ഇപ്പോൾ നിലവിൽ. ഇനിയിപ്പോൾ കൂടുതൽ വരായിരിക്കും. അതുപോലെ തന്നെ ഊഞ്ഞാൽ ഇവിടുത്തെ മെയിൻ സവിശേഷത എന്ന് പറയുന്നത് നമുക്ക് കാലത്തായിക്കോട്ടെ അതുപോലെ തന്നെ ഈവനിങ്ങിലായിക്കോട്ടെ നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള എക്യുപ്മെൻസൊക്കെ ഇവിടെ ഓരോ ഏരിയയിലുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു ഏരിയയിൽ ഇപ്പോൾ ഒരു വർക്കൗട്ടിനുള്ള സാധനം അല്ലെങ്കിൽ അടുത്ത ഏരിയയിൽ നമുക്ക് അടുത്ത വർക്കൗട്ടിനുള്ളത്, അങ്ങനെ ഓരോ സ്ഥലത്തും നമുക്ക് പല രീതിയിലുള്ള വർക്കൗട്ട് മെഷീൻസൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിലൊക്കെ വിഷ്ണു കയറിയിരുന്നു കഴിഞ്ഞിട്ട് ഓരോന്നിലും ഓരോ വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ട്രൈ ചെയ്ത് കാണിച്ചു തരേണ്ട എങ്ങനെയാണ് ഓരോ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെയും. അപ്പോൾ ഫസ്റ്റത്തെ കഴിഞ്ഞു, അതുപോലെ തന്നെ രണ്ടാമത്തെ, അങ്ങനെ ഓരോ എക്യുപ്മെൻസും അവൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ എക്യുപ്മെൻസിൽ നിന്ന് ആൾ പയ്യെ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് മൂന്നാമത്തിലേക്ക് കയറാൻ പോവാണ്, മൂന്നാമത്തേലായി. അപ്പോൾ ഈ ഒരു എക്യുപ്മെൻസിൽ, ഈ ഓരോ എക്യുപ്മെൻസിൽ നമുക്ക് കയറണതിന് നമ്മൾ സെപ്പറേറ്റ് പൈസയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. 1 രൂപ പോലും നമുക്ക് ചിലവില്ല ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ എക്യുപ്മെൻസ് യൂസ് ചെയ്യാൻ. എല്ലാം തികച്ചും ഫ്രീ ആണ്. അപ്പോൾ അതൊക്കെയും ഇവിടെ വരുന്ന ആൾക്കാരുകൾക്ക് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ അറ്റം മുതൽ ആ അറ്റം വരെ നമുക്ക് ഓരോരോ എക്യുപ്മെൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ത്രെഡ്മിൽ പോലത്തെ സാധനങ്ങൾ, അതുപോലെ നമ്മുടെ സൈക്കിൾ ഓടുന്ന പോലത്തെ കാര്യങ്ങൾ, പിന്നെ നമ്മൾ
നമ്മൾ ചെസ്റ്റിന് കളിക്കാൻ പറ്റുന്നത്. അങ്ങനെ ഓരോരോ വർക്കൗട്ടിനും ഓരോരോ എക്യുപ്മെൻസും ഓരോ ഏരിയയിലുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പോയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ആൾ അടുത്തയിലേക്ക് കയറി വരുന്നുണ്ട് ഇനി അടുത്ത വർക്കൗട്ട് ചെയ്യാനായിട്ട്. ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ മൊത്തം ഇങ്ങനെ വർക്കൗട്ട് ചെയ്യണ കാര്യങ്ങൾക്കൊക്കെ. അങ്ങനെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെയും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മൂപ്പിലാൻ പയ്യെ നടക്കണ്, ഞാൻ പറഞ്ഞ് ഇറങ്ങി നടന്നോളാൻ പറഞ്ഞു. അപ്പോൾ ആൾ പയ്യെ നടക്കണ്, അപ്പോൾ ശരിക്കും വർക്കൗട്ട് ആൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് നല്ല രീതിയിൽ ക്ഷീണം ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആൾ നടന്ന് 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 നമ്മുടെ ബീച്ചിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എത്തി. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുളിച്ചിട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ആ ഒരു ബാത്ത് ബെഞ്ച് പോലത്തെ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എടുത്ത് വരേണ്ട കാര്യം ഇതിൽ ഓരോരോ സെക്ഷനിലൊക്കെ ആയിരുന്നു നല്ല രീതിയിൽ ഇങ്ങനെ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ നനയ്ക്കലൊക്കെ വളരെ കുറവായിരുന്നു. നമ്മൾ ചില സമയത്ത് ഇതൊക്കെ നോക്കുന്ന സമയത്ത് ആ ചെടികളൊക്കെ വാടിക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് അവർ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഈ ഉപ്പുവെള്ളത്തിൻ്റെ അംശം കൊണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ അവർ നനയ്ക്കുന്നുണ്ടാവാം. ഇനിയിപ്പോൾ ഒരു ചൂടുകാലമാണല്ലോ, അപ്പോൾ ഇനി അതിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ടായിരിക്കാം. എന്നിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മൂപ്പിലാൻ ഇതുപോലെ ചെരുപ്പൊക്കെ ഊരി കഴിഞ്ഞിട്ട് നേരെ കടലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കുളിക്കണം എന്ന് പറഞ്ഞിട്ടൊക്കെ ഇറങ്ങിയേ, പക്ഷേ കുളിക്കണ ആ ഒരു ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ നോക്കിക്കണ സമയത്ത് തന്നെ ഒരു ചേട്ടൻ മീൻ പിടിക്കാനായിട്ട് വലയൊക്കെ എറിയുന്നുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആൾ വല വലിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊന്നും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ആൾ വല എറിഞ്ഞെങ്കിലും അതിലൊന്നും കിട്ടിയില്ല. ആൾ വീണ്ടും അത് തന്നെ ഇത് തുടരുന്നു. അപ്പോൾ ഇനി എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്, അപ്പോൾ നമ്മുടെ എൻ്റെ ഈ ഒരു ബാക്ക് സൈഡിലേക്ക് കാണുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നിറച്ച് ബോട്ടുകളാട്ടെ, ഫിഷിംഗ് ബോട്ടുകൾ മാത്രമാണ്. പിന്നെ ഈ ഒരു സ്വപ്നതീരം എന്ന് പറയുന്ന ഈ ബീച്ച് വളരെ ക്വയറ്റ് ആൻഡ് കാം, വളരെ ശാന്തസുന്ദരമായിട്ടുള്ള ഒരു ബീച്ച് തന്നെയാണ് നമ്മുടെ സ്വപ്നതീരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നല്ല രീതിയിലുള്ള പൈൻ ട്രീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വിഷ്ണു അതിനിടെ കൂടെ ആ പൈൻ ട്രീയുടെ ഉള്ളിൽ കൂടെ വഴി കണ്ടപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ടേക്ക് നടന്നു. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു ടീം വന്നിട്ട് ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യേണ്ടായിരുന്നു. ഞങ്ങളുടെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയ സമയത്ത് നമുക്കിവിടെ ഈ നമ്മുടെ വലയൊക്കെയും കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ കെട്ടി നമുക്കിപ്പോൾ കുളിക്കും കഴിഞ്ഞിട്ട് വന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റൊക്കെ ചെയ്യാനുള്ള ഒരു പരിപാടിയും കാര്യങ്ങളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും പൈൻ ട്രീയുടെ ഉള്ളിൽ നോക്കി ഞങ്ങൾ പോവുകയാണ്. അതായത് നമുക്ക് ബീച്ചിൽ ഷൂട്ട് ചെയ്യേണ്ട ഷൂട്ട് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് പൈൻ ട്രീസിൻ്റെ ഉള്ളിൽ അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ സിനിമകൾ അതുപോലെ തന്നെ പലതരത്തിലുള്ള ഫോട്ടോ ഷൂട്ട് സേവ് ദി ഡേറ്റ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ഏരിയയിൽ വരണം. ഇപ്പോൾ ഏകദേശം 5 മണി 5:30 ആയിട്ടുണ്ട്. നല്ല രീതിയിൽ തിരക്കൊക്കെ വരണം കേട്ടോ. പിന്നെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ആയിക്കോട്ടെ ലെഫ്റ്റ് സൈഡിലേക്ക് ആയിക്കോട്ടെ കിലോമീറ്റേഴ്സ് നമുക്ക് ഡിസ്റ്റൻസ് ഉണ്ട്. സുഖമായിട്ട് നടക്കാൻ പറ്റും നമുക്ക്. അതുപോലെ തന്നെ കളിക്കേണ്ടവർക്ക് കളിക്കാം. പിന്നെ ബൈക്കും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ആയിക്കോട്ടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പേര് ഓടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഇവിടെ ഫുട്ബോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഫുട്ബോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ബോട്ടിൻ്റെ സൈഡിലേക്ക് പോവുകയാണ്. അപ്പം ഞങ്ങൾ ഇറങ്ങിയേക്കണ സ്വപ്നതീരം എന്ന് പറഞ്ഞ ബീച്ചിൻ്റെ അവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് വലത്തോട്ട് നമ്മൾ ഏകദേശം നടക്കുകയാണ്. ഒരു ഏകദേശം ഒരു 1.5 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അർപ്പ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പം അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. വിഷ്ണുവിൻ്റെ പേര് ബോട്ടുമ്മേ, ആ വിഷ്ണുവിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെയുള്ള ഒരുവിധം എല്ലാ വഞ്ചികളും ഓരോരോ പേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങോട്ട് നീങ്ങുന്ന സമയത്ത് നമുക്ക് നേരത്തെ അവിടെ കണ്ട നമ്മൾ ചെറിയ ചെറിയ രീതിയിലുള്ള പൈൻ ട്രീകളാണെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നീങ്ങും തോറും വലിയ പൈൻ ട്രീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവസാനം നമ്മുടെ വിഷ്ണു വലിയ പൈൻ ട്രീയുടെ ഉള്ളിൽ കൂടെ കുറേ കിടന്ന് നടക്കുന്നു കേട്ടോ. ഇപ്പോൾ സൂര്യനെ ഏകദേശം എന്തേ അസ്തമിക്കാറായിട്ടുണ്ട്. അതിൻ്റെ അറ്റത്ത് ഏറ്റവും അറ്റത്ത് ഒരു ചെറിയൊരു വഞ്ചിക്ക് നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്വപ്നതീരം എന്ന് പറഞ്ഞ ബീച്ചിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ റൈറ്റ് സൈഡിലേക്ക് നീങ്ങിയിട്ടാണ് നമ്മുടെ അർപ്പ എന്ന് പറയുന്ന ഈ ഒരു കാര്യം സ്ഥിതി ചെയ്യുന്നത്. അർപ്പ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, അതായത് നമ്മുടെ പല പുഴകളിൽ നിന്നും വരുന്ന ആ ഒരു ജലാശയം ഉണ്ടല്ലോ, അതാണിത് ഈ കാണുന്ന ഈ അർപ്പ എന്നിവർ പറയണേ. കാരണം ഈ ഒരു അർപ്പയിൽ നിന്ന് ഈ ഒരു പുഴയിൽ നിന്ന് നമ്മുടെ കടലിലേക്ക് ആണ് വെള്ളം ഒഴുക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമുക്ക് വെള്ളപ്പൊക്കം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് കൂടി വരാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ ഈ ഇവിടെ ഇതിന് തൊട്ടപ്പുറത്തെ ഏകദേശം ഒരു 10 മീറ്റർ അപ്പുറത്ത് തന്നെ നമുക്ക് ഈ ഒരു ഇത് കാണാൻ സാധിക്കും. ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലല്ല, 10 മീറ്റർ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് നീങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കടലാണ്. അപ്പോൾ ഈ കടലിലേക്ക് നമ്മൾ വെള്ളം ഒഴുക്കുന്ന ഈ ഒരു ഇതിനെയാണ് പറയുന്നത് അർപ്പ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു അർപ്പയിൽ ഇപ്പോൾ ഇവിടെ ഇന്ന് ഇപ്പോൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ എങ്ങനെ, ഇതിപ്പോൾ വെള്ളമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു പറയുന്ന കടലിലേക്ക് JCB കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് JCB കൊണ്ട് ഇങ്ങനെ ഇതുണ്ടാക്കുക, കുഴി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ വെള്ളത്തിനെ നമുക്ക് അപ്പുറത്തേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. കടലിലെ വിശേഷക്കും കഴിഞ്ഞിട്ട് നമ്മൾ പൈൻ ട്രീയുടെ ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കാറ്. നിദ്ര, കുട്ടിസ്രാങ്ക അങ്ങനെ ഒരുവിധം എല്ലാ സിനിമകളിലെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാറുണ്ട്. അപ്പോൾ ഇത്രക്കൊക്കെ നമ്മളിന്ന് പറയുന്നുള്ളൂ. നമ്മുടെ മൈക്കൊന്ന് ജസ്റ്റ് കട്ടായി പോയ കാരണം നമുക്ക് കൂടുതൽ ഓഡിയോയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിലാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.